നമസ്കാരം. സിപിഎം എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ക്രൂരതയ്ക്ക് കൊടും ക്രൂരതയ്ക്ക് ഇരയായവർ എത്ര പേർ? വാടിക്കൽ രാമകൃഷ്ണൻ മുതൽ ഇങ്ങോട്ട് എത്രയോ പേർ, ടി പി ചന്ദ്രശേഖരൻ. അതുപോലെ തന്നെ ജീവിക്കുന്ന എത്രയോ, മൃതശരീരത്തിന് തുല്യമായി ജീവിക്കുന്ന എത്രയോ പേർ സിപിഎമ്മിൻ്റെ ആക്രമണത്തിൽ ഇപ്പോഴും വേദന ശരീരത്തിനും മനസ്സിനും വേദന പൂണ്ട് കഴിയുന്ന എത്രയോ പേർ ഇന്നുണ്ട്. ഇതൊരു കൊലയാളി പാർട്ടിയാണ്. ഇപ്പോൾ ഈ എസ് ഡി പി ഐ, പി എഫ് ഐ തുടങ്ങിയ സംഘങ്ങളോടൊക്കെ ചേർന്നാണ് പരിപാടി എന്നാണ് കേൾക്കുന്നത്, നമുക്കറിയില്ല. എന്തൊക്കെയായാലും സിപിഎം കൊലക്കത്തി താഴെ വയ്ക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ളത് അടുത്ത ദിവസങ്ങളിൽ പോലും പലപ്പോഴും നമുക്ക് മനസ്സിലായതാണ്. പലപ്പോഴും പല മേഖലകളിലും പലരും ആക്രമിക്കപ്പെടുന്നു, പ്രാദേശികമായി തന്നെ പല പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു, ആക്രമിക്കപ്പെടുന്നു. കോഴിക്കോട് സ്വദേശിനിയായ ജോത്സ്നയെ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. 4.5 മാസം ഗർഭിണിയായ ഈ സ്ത്രീയെ സിപിഎമ്മിൻ്റെ ഗുണ്ടകൾ വയറിൽ തൊഴിച്ച് ആ ഗർഭസ്ഥ ശിശുവിനോട് പോലും പക തീർത്തു. മാധ്യമങ്ങളിലൊക്കെ വലിയ വാർത്തയായതാണ്. വീണ്ടും ഇതാ ജോത്സ്നയെ ആക്രമിക്കുന്നു, പല തരത്തിൽ ആക്രമിക്കുന്നു. ഇനിയും ഗർഭമുണ്ടായാൽ ഇനിയും ചവിട്ടിക്കലക്കുമെന്ന് സിപിഎമ്മിൻ്റെ ഗുണ്ടകൾ ഭീഷണിപ്പെടുത്തുന്നു. പോലീസ് കയ്യും കെട്ടി നോക്കി നിൽക്കുന്നു. ഇതെന്താണ്, ഇവിടെ എന്താണ് നടക്കുന്നത്? ഇവിടെ ഒരു ഭരണമുണ്ടോ? ഇവിടെ ഭരിക്കുന്ന പാർട്ടിയാണ് സിപിഎം. സിപിഎമ്മിന് എന്തുമാകാം, എങ്ങനെയുമാകാം, ആരോടും എന്തും പറയാം എന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു കാര്യങ്ങൾ. ഇവിടെ സാധാരണ ജനങ്ങൾ എങ്ങനെ സ്വൈരമായി സമാധാനത്തോടെ ജീവിക്കും? സ്ത്രീ സുരക്ഷ പറയുന്നുണ്ടല്ലോ, സ്ത്രീകളുടെ, ഗർഭിണികളായ സ്ത്രീകളുടെ ഗർഭം ചവിട്ടി കലക്കുന്നതാണോ ഈ സ്ത്രീ സുരക്ഷ എന്ന് പറയുന്നത്? എന്തു പറഞ്ഞാലും ഗുജറാത്തും ശൂലവും ഗർഭസ്ഥ ശിശുവുമൊക്കെ എടുത്തുവെച്ച് പടപൊരുതുന്നുണ്ടല്ലോ. ഇതെന്താണ്, നിങ്ങൾക്കെന്തുമാകാമോ? സ്വന്തം വീടിൻ്റെ അതിർത്തി കയ്യേറാൻ വന്നവർക്കെതിരെ പരാതി നൽകിയതിന് ഒരു യുവതി അനുഭവിക്കേണ്ടി വന്നത് കൊടും ക്രൂരത. കോഴിക്കോട് കോടഞ്ചേരി സ്വദേശിനി ജോത്സനയ്ക്കാണ് സിപിഎം നേതാക്കളുടെ അതിക്രമത്താൽ 4.5 മാസം പ്രായമായ ഗർഭസ്ഥ ശിശുവിനെ നഷ്ടമായത്. ആ വാർത്ത നമ്മൾ കണ്ടതാണ്. 2018 ഫെബ്രുവരി 15 തീയതിയായിരുന്നു. വീടിൻ്റെ അതിർത്തി തർക്കത്തിൻ്റെ പേരിൽ സിപിഎം ബ്രാഞ്ച് സെക്രട്ടറിയായിരുന്ന തെറ്റാലിൽ തമ്പി അടക്കമുള്ള ആൾക്കാരുടെ അതിക്രൂര പീഡനത്തിന് ജോത്സനയും കുടുംബവും ഇരയാകേണ്ടി വന്നത്. ജോത്സനയുടെ ഗർഭം, 4.5 മാസം പ്രായമായ ഗർഭസ്ഥ ശിശുവിനെ ചവിട്ടിക്കൊല്ലുകയും അതിഗുരുതരമായി ഈ സ്ത്രീ പരിക്കേറ്റ് ദിവസങ്ങളോളം ആശുപത്രിയിൽ കഴിയുകയും ചെയ്തു. ഈ സ്ത്രീയുടെ ഭർത്താവ് സിബി എന്ന വ്യക്തിയെ അതിക്രൂരമായി മർദ്ദിച്ചു, ബന്ധുക്കളെയൊക്കെ അതിക്രൂരമായി മർദ്ദിച്ചു. ഈ കേസിൽ തമ്പി എന്ന വ്യക്തിയടക്കം 7 പ്രതികൾ ഉണ്ടായിരുന്നു. ഇവരെ കേസെടുത്ത് അറസ്റ്റ് ചെയ്തിരുന്നു. എന്നാൽ ജാമ്യത്തിൽ ഇറങ്ങിയ പ്രതികൾ വീണ്ടും ഈ സ്ത്രീയെയും കുടുംബത്തെയും ഭീഷണിപ്പെടുത്തുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ഇനിയും നീ ഗർഭിണിയായാൽ അതും ചവിട്ടിക്കലക്കുമെന്നാണ് സിപിഎം ബ്രാഞ്ച് സെക്രട്ടറി ഈ സ്ത്രീയെ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത്. അത് സിപിഎമ്മിൻ്റെ ബ്രാഞ്ച് സെക്രട്ടറി എന്ന് പറഞ്ഞാൽ വലിയ ഉത്തരവാദിത്വമുള്ള സ്ഥാനത്തിരിക്കുന്നയാളല്ലേ, അപ്പോൾ ഇങ്ങനെ തന്നെ പറയണം. ഒരു നാട്ടിലെ ഒരു പാവപ്പെട്ട സ്ത്രീയോട് ഒന്ന് ചവിട്ടിക്കലക്കി, ആ സ്ത്രീ വളരെ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളുമായി ഇന്നും ജീവിക്കുന്നു. ഇനിയും ഗർഭിണിയായാൽ ഇനിയും ചവിട്ടിക്കലക്കുമെന്ന് പറയുന്നു സിപിഎം ബ്രാഞ്ച് സെക്രട്ടറി. നല്ല സെക്രട്ടറി, ഇങ്ങനെ തന്നെ വേണം സഖാക്കന്മാർ. സിപിഎമ്മുകാരുടെ ഭീഷണിയെ തുടർന്ന് വീട് ഉപേക്ഷിച്ച് തൽക്കാലം വേറൊരു സ്ഥലത്തേക്ക് മാറിയെങ്കിലും രക്ഷയുണ്ടായില്ല. സ്വന്തം വീട്ടുപരിസരത്തേക്ക് എത്തിയാൽ ഉടൻ ഗർഭം ചവിട്ടിക്കലക്കുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു. ഭീഷണിയുടെ കാര്യം പോലീസിൽ പരാതി നൽകിയിട്ടും ഫലമില്ല. നേരത്തെ കേസിൽ പ്രതികളായ പ്രജീഷ് ഗോപാലൻ, പ്രമേഷ് ഗോപാലൻ എന്നിവർക്കെതിരെയാണ് കഴിഞ്ഞ ദിവസം ജ്യോത്സന പരാതി നൽകിയത്. ഈ രണ്ട് വ്യക്തികളാണ് പ്രജീഷും പ്രമേഷും, പേര് കേട്ടിട്ട് സഹോദരങ്ങളാണെന്ന് തോന്നുന്നു. അപ്പോൾ കുടുംബമടക്കം മറ്റൊരു കുടുംബം കലക്കാനും സ്ത്രീകളെ ഭീഷണിപ്പെടുത്താനും സ്ത്രീ സുരക്ഷ എന്ന് പറയുന്ന ഗവൺമെൻറ്റിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ഗവൺമെൻറ്റിന് നേതൃത്വം നൽകുന്ന പാർട്ടിയുടെ അണികൾ ഇങ്ങനെ തന്നെ വേണം പെരുമാറാൻ. സ്വന്തമായി 8 സെൻറ് ഭൂമിയും വീടും മാത്രമുള്ള തങ്ങൾക്ക് ലഭിച്ച APL കാർഡ് പോലും മാറ്റിത്തരുന്നത് സിപിഎമ്മുകാർ ഇടപെട്ട് മുടക്കി എന്ന് പരാതിയുണ്ട്. ഡ്രൈവറായി ജോലി ചെയ്തിരുന്ന സിബിക്ക് ഇപ്പോൾ ജോലിയില്ല. ഇതോടെ കാട് വെട്ടാനും പറമ്പ് കിളയ്ക്കാനുമൊക്കെ പോവുകയാണ് സിബി. പ്രതികളുടെ ഭീഷണി പേടിച്ച് സ്വന്തം വീട്ടിൽ പോകാൻ പോലും സാധിക്കാതെ പേടിച്ചു വിറച്ച് കഴിയുകയാണ് ഈ കുടുംബം. അന്ന് ചവിട്ടേറ്റ് ഗർഭപാത്രത്തിന് ഗുരുതരമായി പരിക്കേറ്റതിനാൽ ഇപ്പോൾ തുടർ ചികിത്സകൾ ആവശ്യമാണ്, മരുന്നുകൾ ആവശ്യമാണ്. അതിനൊന്നും ഗതിയില്ലാതെ ഈ ജ്യോത്സന എന്ന പാവം സ്ത്രീയുടെ കുടുംബം ഉഴലുകയാണ്. എന്നിട്ടും ഭീഷണി തുടരുകയാണ്. ഇതാണ് സിപിഎം. ഇവിടെ സിപിഎം തങ്ങൾക്ക് അനുകൂലമായി എന്തെങ്കിലും സംഭവിച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ തങ്ങൾക്ക് പ്രതികൂലമായി എന്തെങ്കിലും സംഭവിച്ചാൽ അവരെ കൊല്ലും, വെട്ടും, ചവിട്ടും, ഗർഭസ്ഥ ശിശുവിനെ അവരെ ചവിട്ടിക്കൊല്ലും. ഇതാണ് സിപിഎമ്മിൻ്റെ കാട്ടാളത്തം, സിപിഎമ്മിൻ്റെ കാടത്തം. എന്നിട്ടും പറയുന്നത് ഇവിടെ ക്രമസമാധാനം പുലരുന്നു, സ്ത്രീ സുരക്ഷയുണ്ട്. KK ശൈലജ ടീച്ചറൊക്കെ ഇത് കേൾക്കുന്നുണ്ടാകുമല്ലോ. ടീച്ചർ തിരക്കിലാകും അറിയാം, എന്നാലും നിങ്ങളും ഒരു സ്ത്രീയല്ലേ, നിങ്ങളും ഒരമ്മയല്ലേ, ഇതൊക്കെ കേൾക്കുന്നില്ലേ? നിങ്ങളുടെ അണികൾ, നിങ്ങളുടെ പ്രവർത്തകന്മാർ, നിങ്ങളുടെ സഖാക്കൾ ചെയ്യുന്ന ക്രൂരകൃത്യങ്ങളും പറയുന്ന ഭീഷണികളും ഒക്കെയാണ് ഈ പറയുന്നത്. പരാതിയുണ്ടെങ്കിൽ അത് അന്വേഷിക്കണം, അല്ലെങ്കിൽ സ്ഥലം കയ്യേറിയിട്ടുണ്ടെങ്കിൽ അത് സിവിൽ കേസാണ്. അതിന് ഗർഭം ചവിട്ടിക്കലക്കുകയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ജീവിക്കാൻ സമ്മതിക്കാതെ ഊരുവിലക്കുകയും ഒക്കെയാണോ ചെയ്യുന്നത്?
ഇതെന്ത് സംസ്കാരമാണ്, ഇതെന്ത് സംസ്കാരമാണെന്ന് നാട്ടുകാർ തന്നെ ചോദിക്കുകയാണ് പലകുറി. സിപിഎമ്മിന്റെ പ്രമുഖരായ നേതാക്കൾ, കോഴിക്കോട് ജില്ലയിലെ പ്രമുഖരായ നേതാക്കൾ ഈ ഒരു വിഷയത്തിൽ ശ്രീ എ പ്രദീപ് കുമാർ, അദ്ദേഹമൊക്കെ വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ആളാണ്, ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്നയാളാണ്, ജനസേവകനാണ്. അദ്ദേഹമൊക്കെ ഈ ഒരു വിഷയത്തിൽ ഇടപെടണം എന്നാണ് വ്യാപകമായി തന്നെ ആവശ്യപ്പെടുന്നത് ഈ പ്രദേശവാസികളും ജ്യോത്സനയുടെ കുടുംബവും ഒക്കെ തന്നെ. തീർച്ചയായും ഇതിനൊരു പരിഹാരം കാണണം. ഇത്രയും ക്രൂരമായി മർദ്ദിച്ച്, ഇത്രയും ക്രൂരമായി അവശയാക്കിയിട്ടും വീണ്ടും ആ സ്ത്രീയോട് ഇനിയും ക്രൂരത തുടരുന്നത് എന്തിനാണെന്ന് സിപിഎമ്മിന്റെ ആ പ്രാദേശിക ഘടകം വ്യക്തമാക്കേണ്ടതുണ്ട്. കാരണം ബ്രാഞ്ച് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരാണ് ഭീഷണിക്ക് മുന്നിൽ നിൽക്കുന്നത്. ഇതെന്തു കഥയാണ്, ഇതെന്ത് ന്യായമാണ് ഇവിടെ പുലരുന്നത്. കഷ്ടം തന്നെ. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.